നമസ്കാരം ഏവർക്കും ലക്ഷ്മിസ് ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് സ്റ്റുഡൻസ് ലെറ്റ്സ് കീപ് ലേണിംഗ് ഞാൻ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് ഒരു ഉപന്യാസമായിട്ടോ പ്രസംഗമായിട്ടോ ഉപയോഗിക്കാവുന്ന ഒരു വിഷയവുമായിട്ടാണ് വിഷയം പ്രളയവും കാലാവസ്ഥ വ്യതിയാനവും മനോഹരമായ ഭൂപ്രകൃതിയും നല്ല കാലാവസ്ഥയുമായിരുന്നു കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ കുറച്ചു വർഷങ്ങളായി മഴയൊന്ന് ശക്തി പ്രാപിച്ചാൽ വീട്ടുമുറ്റത്ത് വെള്ളമുയർന്നാൽ കേരളീയരുടെ നെഞ്ചടിപ്പ് ഉയരും കാലം തെറ്റി പെയ്യുന്ന മഴ പ്രളയം കടുത്തു ചൂട് ആഗോളതാപനം എന്നിവയാണ് കാലാവസ്ഥ മാറിമറിയാൻ കാരണം കേരളത്തിൽ അനുഭവപ്പെടുന്ന താപനിലയിൽ സമീപ വർഷങ്ങളായി ഗണ്യമായി വർധനമുണ്ടായിട്ടുണ്ട് ആഗോള താപനം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ തള്ളിക്കളയാനാവില്ല ഭൂപ്രകൃതിയിൽ മനുഷ്യൻ്റെ അതിരുകടന്ന കൈകടത്തലുകൾ മൂലം ഉണ്ടായ മാറ്റങ്ങളാണിവ കാടുകളും മരങ്ങളും കൃഷിയിടങ്ങളും നശിപ്പിച്ചുകൊണ്ട് നടന്നുവരുന്ന അമിതമായ കെട്ടിട നിർമ്മാണവും മനുഷ്യൻ്റെ ഉപഭോഗ സംസ്കാരവും ഭൂമിയുടെ സന്തുലാവസ്ഥ നഷ്ടപ്പെടുന്നതിനും അന്തരീക്ഷത്തിൻ്റെ താപനില കൂടുന്നതിനും ഇടയാക്കി കാലാവസ്ഥയിലുണ്ടാകുന്ന കാര്യമായതും ദീർഘകാലം നീണ്ടു നിൽക്കുന്നതുമായ മാറ്റത്തെയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് സമുദ്രപ്രതിഭാസങ്ങളുടെ മാറ്റങ്ങൾ സൂര്യപ്രകാശത്തിലെ മാറ്റങ്ങൾ തുടങ്ങിയവ കാലാവസ്ഥ വ്യതിയാനത്തിനു കാരണമാകും രണ്ട് രീതിയിലാണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുക ഒന്ന് താപനില ഉയർന്ന് ചൂട് വർദ്ധിക്കുക വഴി ജലാശയങ്ങൾ വറ്റിവരണ്ട് പച്ചപ്പില്ലാതായി കൃഷി നശിച്ച് ഭൂമിയിൽ ജലം ഇല്ലാതാകുന്നു മറ്റൊന്നും മഴയുടെ വർധനവാണ് തന്മൂലം വെള്ളപ്പൊക്കം പ്രളയം കൊടുങ്കാറ്റ് ഉരുൾപൊട്ടൽ കടൽക്ഷോഭം കുടിവെള്ളക്ഷാമം മുതലായവ ഉണ്ടാകുന്നു ഇതിൽ കേരളം ഇന്ന് രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്നു കാലം തെറ്റി പെയ്യുന്ന മഴയുടെ പ്രാപിക്കൽ നിമിത്തം മഴക്കെടുതികളും പ്രളയവും നമ്മുടെ നാട്ടിൽ വൻ തോതിൽ വർദ്ധിച്ചു ഇതുപോലെ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവനും സ്വത്തിനും മഴ ഭീഷണിയായി തീർന്നു തോതിലുള്ള കൃഷിനാശത്തിനും ഇത് കാരണമായി മഴയുടെ തോത് വർദ്ധിച്ചതോടുകൂടി മിക്ക ജലസംഭരണികളും തുറന്നുവിടാൻ അധികാരികൾ നിർബന്ധിതരായി ഇതും വൻതോതിൽ പുഴകളിലും നദികളിലും ജലനിരപ്പ് ഉയരാൻ കാരണമായി തീർന്നു അതോടൊപ്പം ഉപഭോഗ സംസ്കാരവും അതുമൂലമുണ്ടായ വൻതോതിലുള്ള മനുഷ്യനിർമ്മിതികളും നിമിത്തം നഗരത്തിലേക്ക് കയറി വരുന്ന നദീജലം പുറത്തേക്കൊഴുകുവാനുള്ള സംവിധാനം ഇല്ലാതായി തീർന്നു ഇതും പ്രളയത്തിൻ്റെ തോത് വളരെയധികം വർദ്ധിപ്പിച്ചു ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിത രീതികൾ ഒരു പരിധിവരെ കാലാവസ്ഥാ വ്യതിയാനത്തിനും അതുവഴി ആഗോള താപനത്തിലേക്കും അത് പ്രളയത്തിലേക്കും പരിസ്ഥിതി തകർച്ചയിലേക്കും പ്രകൃതിയെ വഴിമാറ്റി ആയതിനാൽ നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ മനസ്സിലാക്കിക്കൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി ആസൂത്രണ ബോധത്തോടെ മുന്നോട്ടു പോകാൻ കഴിയണം എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് രക്ഷ നേടാനാവൂ വരൂ നമുക്ക് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ വരും തലമുറയെങ്കിലും പഠിപ്പിക്കാം നന്ദി നമസ്കാരം